ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കഴിഞ്ഞ മെയ് 5 സാന്റിയാഗോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഷിക്കാഗോയിലെ ഒഹയർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്ത യുണൈറ്റഡ് എയർലൈൻസിന്റെ 2478 എന്ന ഫ്ലൈറ്റിൽ നിന്നും ഒരു യാത്രക്കാരനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഗേറ്റിലേക്ക് ടാക്സി ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വിൻഡോ സീറ്റിലിരുന്ന യാത്രക്കാരൻ ഈ എക്സിറ്റ് തുറന്നതിന് ശേഷം വിങ്സിന് മുകളിലൂടെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ മറ്റ് സ്റ്റാഫും പോലീസിനെ വിളിക്കുകയും പോലീസ് പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 57 യാത്രക്കാരനാണ് ഇതുപോലെ ചെയ്തത്. ബോയിങ്ങിൻ്റെ 737-900ER വിമാനമായിരുന്നു അന്ന് യുണൈറ്റഡ് എയർലൈൻസ് യൂസ് ചെയ്തത്. 21 റോയിലിരുന്ന പാസഞ്ചർ ആയിരുന്നു. ഈവൻ ഫ്ലൈറ്റിനകത്തും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു ഈ യാത്രക്കാരൻ്റെ എന്ന് പിന്നീട് ക്രൂ മൊഴി നൽകുകയും ചെയ്തു. സാന്റിയാഗോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഷിക്കാഗോയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം ഏകദേശം 3.5 മണിക്കൂറാണ്. ഈ 3.5 മണിക്കൂറും ഇതുകൂടാതെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ആ ലോങ് ടാക്സിയും തനിക്ക് ബോറടിച്ചു എന്നാണ് പാസഞ്ചർ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്. അതായത് അദ്ദേഹത്തിന് എയർക്രാഫ്റ്റിനകത്തിരുന്ന് ബോറടിച്ചു. അപ്പോൾ എത്ര നേരം ടാക്സി ചെയ്യും എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം ഈ ഒരു എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ചാടിയിറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ വർഷം അമേരിക്കൻ എയർലൈൻസിൽ ഇതേ സെയിം സംഭവം നടന്നിരുന്നു. US ഇതുപോലെ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ February 14 അമേരിക്കൻ എയർലൈൻസിൻ്റെ ലോസ് ഏഞ്ചൽസിൽ നിന്നും വാഷിംഗ്ടൺ DC ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റ് കാൻസർ സിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു യാത്രക്കാരൻ ഇതുപോലെ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു, അതിനുശേഷം കോക്പിറ്റിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നതാണ്. കോക്പിറ്റിലേക്ക് കയറാൻ ശ്രമിച്ച ഈ ഒരു യാത്രക്കാരനെ മറ്റു യാത്രക്കാർ തടയുകയും ചെയ്തു. അതുപോലെ ക്യാബിൻ ക്രൂവും കൂടെയാണ് തടഞ്ഞത്. അതിലേറ്റവും രസകരമായ ഒരു കാര്യം, ക്യാബിൻ ക്രൂവിലെ ഒരംഗം പെട്ടെന്ന് ബാക്കിൽ പോയിട്ട് ബാക്കിലെ ഗാലറിയിൽ പോയിട്ട് ഒരു കോഫി പോട്ട് എടുത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അടിക്കുകയുണ്ടായി. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം തലയ്ക്കടിച്ചു. അങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ എയർക്രാഫ്റ്റ് പെട്ടെന്ന് തന്നെ ഡൈവേർട്ട് ചെയ്തു, ലാൻഡ് ചെയ്തു. പെട്ടെന്ന് പോലീസ് വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. കോക്പിറ്റിലേക്ക് ഇതുപോലെ കടക്കാൻ ശ്രമിച്ചതാണ് ആ കോക്പിറ്റ് അല്ലെങ്കിൽ ആ ഒരു യാത്രക്കാരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ക്യാബിൻ ക്രൂ അങ്ങനെ ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ തലയിൽ നല്ലൊരു മുറിവുണ്ടായി എന്ന് തന്നെയാണ് ന്യൂസിലൊക്കെ പറയുന്നത്. ചിരിക്കാനുള്ള കാര്യമല്ലെന്ന് അറിയാം, പക്ഷേ എന്നാലും ആ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ട് ചിരിച്ചു പോയതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ US ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. 2021 ഏകദേശം 1000 കൂടുതൽ കേസുകൾ, അതായത് പാസഞ്ചേഴ്സ് മിസ്ബിഹേവ് ചെയ്ത കേസുകളാണ് കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ, ഏകദേശം ഒരു 70% കേസുകളും ഈ മാസ്ക് ധരിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നത് പിന്നെ എയർക്രാഫ്റ്റിനകത്ത് മാസ്ക് ധരിക്കുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ്, യാത്രക്കാർക്ക് ഇതിനകത്ത് മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പല യാത്രക്കാരും വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ മാസ്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും എയർക്രാഫ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട്. പലരും കോക്പിറ്റിലേക്ക് കയറാൻ ശ്രമിച്ചു, പലരും സെക്യൂരിറ്റി ജീവനക്കാരെ അടിക്കുകയുണ്ടായി, പോലീസായിട്ട് വഴക്കുണ്ടാക്കുകയുണ്ടായി, ക്യാബിൻ ക്രൂവിനെ അടിക്കുകയുണ്ടായി. അങ്ങനെ പല സിറ്റുവേഷൻസും US എയർലൈൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബലി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യാത്രക്കാർ മിസ്ബിഹേവ് ചെയ്യുന്നത് US എയർലൈൻസിലായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട്സ് വരുന്നതും അവിടെ നിന്ന് തന്നെയാണ്, ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഇൻഫ്ലൈറ്റിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനകത്ത് മാത്രമല്ല, എയർക്രാഫ്റ്റിന് പുറത്തും ബോർഡിംഗ് ഗേറ്റിലും ചെക്ക് ഇൻ കൗണ്ടറിലൊക്കെ യാത്രക്കാർ വഴക്കൂടാറുണ്ട്. പലപ്പോഴും സെക്യൂരിറ്റി ഇടപെട്ട് പല യാത്രക്കാരെയും അറസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനെതിരെ കനത്ത നടപടി തന്നെയാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. പലരെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാറുണ്ട്, പലർക്കും കനത്ത ഭീമമായിട്ടുള്ള ഫൈൻ കൊടുക്കാറുണ്ട്, അതുപോലെ പലരെയും ജയിൽ ശിക്ഷയ്ക്കും വിധേയരാക്കാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ഇന്ത്യൻസാണ് ഏറ്റവും മോശം യാത്രക്കാരെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഒരിക്കലുമല്ല, നമ്മൾ ഇന്ത്യൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള യാത്രക്കാരാണ്. ചില സ്ഥലത്തെ യാത്രക്കാർ മാത്രമാണ് കുറച്ച് റൂഡായിട്ട് പെരുമാറാറുള്ളൂ. പക്ഷേ ഒരിക്കലും ക്യാബിൻ ക്രൂവിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്റ്റാഫിനെ എന്താ പറയുക, ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ US യൂറോപ്പിലൊക്കെ ആളുകൾ ഫിസിക്കലായിട്ടും സ്റ്റാഫിനെ അബ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എയർ സേഫ്റ്റി അല്ലെങ്കിൽ എയർ ട്രാവൽ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള മോഡ് തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള യാത്രക്കാരുടെ, പല യാത്രക്കാരുടെയും മെൻറ്റൽ സ്റ്റേറ്റിലൂടെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ചിലപ്പോൾ ഭാവിയിൽ വരുമായിരിക്കും. കാരണം നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് നോർമലായിട്ടുള്ളൊരു പാസഞ്ചർ ആയിരിക്കും വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു എയർക്രാഫ്റ്റിനകത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനാണ് ഇതിലേക്ക് ഇവർ നയിക്കുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ എയർക്രാഫ്റ്റ് ഒരിക്കലും എയറിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. അപ്പോൾ
ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.